ഇന്നത്തെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് ഇവർക്കും സ്വാഗതം. ലലിതിന് ആദ്യമായിട്ട് സംവിധാനം ചെയ്ത് നായകനായെത്തുന്ന ഭൂതത്തിന്റെ വേഷത്തിൽ എത്തുന്ന ബറോസ് എന്ന അസ്ഥിരമായിട്ട് ഒരു അപ്ഡേറ്റ് ഒരു പക്ഷേ ഇന്ന് വന്നേക്കുമെന്ന് ഇന്ന് കഴിഞ്ഞൊരു വീഡിയോയിലൂടെ പ്രേക്ഷകർ അറിയിച്ചിരുന്നല്ലോ. ഇപ്പോഴത്തെ വലിയൊരു വമ്പൻ അപ്ഡേറ്റ് എന്നൊന്നും തന്നെ പറയാനില്ലാത്ത അപ്ഡേറ്റ് ആണെങ്കിൽ പോലും ബറോസ് എന്ന സിനിമയുമായി ബന്ധപ്പെട്ട ഒന്ന് തന്നെയാണ് ലാലേട്ടൻ അദ്ദേഹത്തിൻ്റെ സോഷ്യൽ മീഡിയ പേജുകൾ വഴി ഇന്ന് വൈകിട്ട് 6 മണിക്ക് ശേഷം പുറത്തുവിട്ടിരിക്കുന്നത്. അത് ഈ കാണുന്ന കാരിക്കേച്ചർ പോസ്റ്ററാണ്. നല്ലൊരു കിടിലൻ പോസ്റ്റർ തന്നെയാണ് ഇന്ന് നമുക്ക് കാണാനായിട്ട് കഴിഞ്ഞിരിക്കുന്നത്. ബറോസിൻ്റെ അടുത്ത റിലീസ് തീയതി പ്രഖ്യാപനം തന്നെയാണ് വരാനായിട്ടിരിക്കുന്ന അടുത്ത പ്രധാനപ്പെട്ട അപ്ഡേറ്റ്. അത് അടുത്ത 1-2 ദിവസങ്ങൾക്കുള്ളിൽ തന്നെ ഉണ്ടാകുമെന്നാണ് നമുക്ക് ലഭ്യമായിരിക്കുന്ന അപ്ഡേറ്റ്. ചിത്രം നിലവിൽ ക്രിസ്മസ് റിലീസിൽ നിന്നും പിന്മാറിയിട്ടില്ല. റിലീസ് മാറ്റിയെന്ന രീതിയിലുള്ള റൂമേഴ്സ് എല്ലാം തന്നെ പ്രചരിക്കുന്നുണ്ട്, ശക്തമായി പ്രചരിക്കുന്നുണ്ടെങ്കിൽ പോലും ഇപ്പോഴും സിനിമ ക്രിസ്മസ് റിലീസിൽ തന്നെ നിൽക്കുകയാണ്. December 19 അതല്ലെങ്കിൽ December 25 സിനിമ തിയേറ്ററുകളിലേക്ക് എത്തട്ടെ എന്ന് തന്നെ നമുക്ക് ആശംസിക്കാം. എന്തായാലും അതിൽ ഒരു വലിയൊരു റിസ്ക് തന്നെയുണ്ട്, അത് ഇന്നലെ പ്രേക്ഷകർ അറിയിച്ചതാണ്. റിസ്ക് എടുത്ത് ബറോസ് തിയേറ്ററുകളിലേക്ക് എത്തട്ടെ, സിനിമയ്ക്ക് നല്ല റിസൾട്ട് കിട്ടട്ടെ എന്ന് ആശംസിക്കാം. കങ്കുവ എന്ന സിനിമയിലേക്ക് വരികയാണെങ്കിൽ നാളെ തിയേറ്ററുകളിലേക്ക് എത്തുകയാണല്ലോ ശിവയുടെ സംവിധാനത്തിൽ സൂര്യനായകനെ എത്തുന്ന കങ്കുവ. സിനിമയുടെ ഇന്ത്യൻ പ്രീസെയിൽ അങ്ങനെ അപ്ഡേറ്റ് ആക്കപ്പെട്ടിരിക്കുകയാണ്. കൂടാതെ സിനിമയുടെ കേരള പ്രീസെയിൽ കണക്കുകളും പുറത്തു വന്നിരിക്കുകയാണ്. ഇന്നലെ ചൊവ്വാഴ്ച ആയിരുന്നല്ലോ കങ്കുവയുടെ കേരള ഓൺലൈൻ ബുക്കിംഗ് ആരംഭിക്കപ്പെട്ടത്. ഇന്നലെ ഉച്ച കഴിഞ്ഞ 3:30 ഒരു കോടി പ്രീസെയിൽ കളക്ഷൻ കടന്ന സിനിമയുടെ പ്രീസെയിൽ 2 കോടി ഇന്ന് ഉച്ചയ്ക്ക് 2 മണിയോടെ കടന്നിരിക്കുകയാണ്. വൈകിട്ട് 5 മണിക്ക് ശേഷം വന്ന റിപ്പോർട്ടുകൾ പ്രകാരം 2,30,00,000 കടന്നു എന്ന റിപ്പോർട്ടുകളുള്ള സിനിമയുടെ പ്രീസെയിൽ ഇപ്പോൾ 2,50,00,000 എത്തപ്പെട്ടിട്ടുണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്നു. പുതിയ പ്രീസെയിൽ നിലവിൽ അപ്ഡേറ്റ് ആക്കപ്പെട്ടിട്ടില്ല. ഫൈനൽ പ്രീസെയിൽ ഒരു പക്ഷേ ഫാൻ ഷോ കളക്ഷനും കൂടി ഉൾപ്പെട്ടാൽ 3 കോടി രൂപ കടക്കുമെന്നാണ് നമ്മുടെ പ്രതീക്ഷ. കടക്കട്ടെ എന്ന് ആശംസിക്കാം. ഇന്നലെ രാത്രിയുടെ വേൾഡ് വൈഡ് പ്രീസെയിൽ 10 കോടി കടന്നെങ്കിൽ ഇപ്പോഴത്തെ ഇന്ന് വന്ന റിപ്പോർട്ടുകൾ പ്രകാരം ഇന്ത്യൻ പ്രീസെയിൽ മാത്രം 10 കോടി കടന്നിരിക്കുകയാണ്. വേൾഡ് വൈഡ് പ്രീസെയിൽ ഇതിനോടകം തന്നെ 15 കോടി എത്തപ്പെട്ടിട്ടുണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഫൈനൽ വേൾഡ് വൈഡ് പ്രീസെയിൽ 20 കോടി കടക്കുമോ എന്നാണ് ഇനി നാം ഉറ്റുനോക്കുന്നത്. കാത്തിരിക്കൂ കങ്കുവയുടെ അടുത്ത മണിക്കൂറുകളിൽ വരാനിരിക്കുന്ന അടുത്ത വാർത്തകൾക്ക്.